പാർട്ടിക്കുള്ളിലുള്ളതും ഇല്ലാത്തതുമായ കാര്യങ്ങൾ മാധ്യമങ്ങൾക്ക് നൽകുന്ന പ്രവർത്തകർ ശത്രുക്കളാണെന്ന് വി ഡി സതീശൻ. ചിലർക്കതൊരു രോഗമാണ്. എം എൽ എമാരും എം പിമാരും ലഭിക്കുന്ന ഓണറേറിയത്തിന്റെ ഒരു വിഹിതം പാർട്ടിക്ക് നൽകണമെന്ന നിർദ്ദേശവും എറണാകുളം ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് മുന്നോട്ട് വെച്ചു. എറണാകുളം ഡി സി സി സംഘടിപ്പിച്ച അഡ്വക്കേറ്റ് ജോർജിയുടെ സ്നേഹസ്മരണയിലാണ് വി ഡി സതീശൻ ചില കോൺഗ്രസ് നേതാക്കളെ വിമർശിച്ചത്. നേതാക്കൾ സ്വയം നവീകരണത്തിന് വിധേയരാകണമെന്നും എന്നാൽ വിമർശനം മനഃപൂർവ്വം ആകരുതെന്നും സതീശൻ പറഞ്ഞു. മാധ്യമങ്ങൾക്ക് വാർത്ത നൽകുന്നത് ചിലർക്ക് ഒരു രോഗമാണ്. തെറ്റായ വാർത്തകൾ പ്രചരിക്കുന്നത് സാധാരണ പ്രവർത്തകർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. വി ഡി സതീശൻ പറഞ്ഞു, ഒരു കാര്യമില്ല, വാർത്തകളാണ്, ഒരു കാര്യമില്ലാത്ത വാർത്തകളാണ് വരുന്നത്. ചിലർക്കിതൊരു രോഗമാണ്. ഇത് മാധ്യമങ്ങൾക്ക് കൊടുക്കുന്നതിനല്ല ഞാൻ പറഞ്ഞത്, മാധ്യമങ്ങൾക്ക് കൊടുക്കുന്നത് ചിലർക്കൊരു രോഗമാണ്, ചിലർക്കൊരു രോഗമാണ്. ഉള്ളതും ഇല്ലാത്തതും പലതും പറയാത്തതും എല്ലാ ഗതിയിലും കൊടുക്കാണ് വാർത്ത. എന്താണ് അത് പാർട്ടി പ്രവർത്തകർക്ക് എത്രമാത്രം വേദനയാണ് അവരുടെ മനസ്സിൽ ഉണ്ടാക്കുന്നത് എന്ന് ഈ കൊടുക്കുന്നവരെ അറിയുന്നില്ല. അതാണ് യാഥാർത്ഥ്യം. മാധ്യമങ്ങൾ ആ വാർത്ത കൊടുത്ത് അവർ വാർത്തയിടും. അവരിപ്പോൾ സി പി എമ്മിലെ വാർത്ത ഇടുന്നില്ല. സി പി എമ്മിൽ മുഖ്യമന്ത്രിക്കെതിരായി വിമർശനം വന്നത് കാരണമല്ലേ പാർട്ടിക്കെതിരായിട്ട് വിമർശനം വന്നത്? അവരിട്ടില്ലേ? മാധ്യമങ്ങൾ വാർത്തയിടുന്നതിനെ കുറിച്ച് നമ്മൾ പ്രതിഷേധിച്ചിട്ടോ പരിഭവിച്ചിട്ടൊന്നുമില്ല. അവർക്ക് വാർത്ത കിട്ടിയാൽ അവരിടും. എം എൽ എമാരും എം പിമാരും ജനപ്രതിനിധികളും ലഭിക്കുന്ന ഓണറേറിയത്തിന്റെ ഒരു വിഹിതം പാർട്ടിക്ക് നൽകണം എന്ന നിർദ്ദേശവും എറണാകുളം ഡി സി സി അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസ് മുന്നോട്ട് വെച്ചു. വി ഡി സതീശൻ ആ നിർദ്ദേശത്തെ പിന്താങ്ങി. ആ ഓണറേറിയത്തിൽ നിന്ന് ഒരു പങ്ക് പാർട്ടിക്ക് തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഡി സി സി പ്രസിഡന്റായി 3 വർഷക്കാലമാകും. ഈ സെപ്റ്റംബർ 23 ഇതുവർഷം ഒരു എം എൽ എമാരും ഒരു എം പിമാരും അവർക്ക് കിട്ടുന്ന ഓണറേറിയത്തിൽ നിന്ന് 1 രൂപ പോലും ഞാൻ ചോദിച്ചിട്ടുമില്ല, തന്നിട്ടുമില്ല. പാർട്ടിക്ക് വ്യക്തിപരമായും സംഘടനാപരമായും അങ്ങോട്ട് കൊടുത്തിട്ടില്ല. നിർവാചകൻ ഉണ്ടായിരുന്ന സമയത്ത് അത് ഇടം നൽകുമായിരുന്നു. ആ ഇടന്റെ മാതൃക നമ്മുടെ എം എൽ എമാരും എം പിമാരും തുടരണം. അമൃതാനൂസ് കൊച്ചി.